ഓം ശാന്തി. 2/1/2014. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, എങ്ങനെയാണോ ബാബ മധുരത്തിന്റെ പർവ്വതം, അതേപോലെ നിങ്ങൾ കുട്ടികൾക്കും മധുരമായ അച്ഛനെയും സമ്പത്തിനെയും ഓർമ്മിച്ച് വളരെയധികം മധുരമായി തീരണം. ചോദ്യം, നിങ്ങൾ ഏത് വിധിയിലൂടെയാണ് സ്വയത്തെ സുരക്ഷിതമാക്കി വെക്കുന്നത്, തന്റെ സർവ്വതും സുരക്ഷയോടുകൂടി വെക്കുന്നത്? ഉത്തരം, നിങ്ങൾ പറയുന്നു, ബാബ എന്റെ ഈ ദേഹസഹിത എന്തെല്ലാം കക്കകൾ എന്റെ പക്കലുണ്ടോ, ഞാൻ സർവ്വതും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. പിന്നീട് ഭാവിയിൽ സത്യുഗത്തിൽ അങ്ങയിൽ നിന്ന് ഞാൻ സർവ്വതും നേടും. അപ്പോൾ ബാബയ്ക്ക് അർപ്പിക്കുന്നതോടുകൂടി താങ്കളുടേതെല്ലാം സുരക്ഷിതമായില്ലേ? എല്ലാം തന്നെ ബാബയുടെ ലോക്കറിൽ സുരക്ഷയോടെ ഇരിക്കുന്നു. ഇത് ശിവ ബാബയുടെ സേഫ്റ്റി ബാങ്കാണ്. നിങ്ങൾ ബാബയുടെ സംരക്ഷണത്തിലിരുന്ന് അമരനായിത്തീരുന്നു. നിങ്ങൾ കാലനുമേൽ വിജയം പ്രാപിക്കുന്നു. ശിവ ബാബയുടേതായി മാറിയെങ്കിൽ സുരക്ഷിതരായി. ബാക്കി ഉയർന്ന പദവി നേടാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ഓം ശാന്തി. ബാബ കുട്ടികളോട് ചോദിക്കുകയാണ്, തന്റെ ഭാവിയിലെ പുരുഷോത്തമ മുഖത്തെ കാണാൻ കുട്ടികൾക്ക് കഴിയുന്നുണ്ടോ? പുരുഷോത്തമര ആയിരുന്ന സമയത്തെ വസ്ത്രങ്ങൾ കാണുന്നുണ്ടോ? ബുദ്ധിയിൽ വരുന്നുണ്ടോ നമ്മൾ ഭാവിയിലെ പുതിയ സത്യുഗി ലോകത്തിൽ ഈ ലക്ഷ്മി നാരായണന്റെ മുഖവംശാവലിയിലേക്ക് പോകുന്നു, അതായത് സുഖധാമത്തിലേക്ക് പോകുന്നു? അർത്ഥം, ഞാൻ പുരുഷോത്തമനായി തീരുകയാണ്. വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് അവരുടെ ബുദ്ധിയിലുണ്ടാകുമല്ലോ, ഈ പഠിപ്പിന് ശേഷം ഞാൻ ഇന്നാളായി തീരും. നിങ്ങൾക്കും അറിയാം, നമ്മൾ വിഷ്ണുവിന്റെ കുലത്തിലേക്കാണ് പോകുന്നതെന്ന്. കാരണം, വിഷ്ണുവിന്റെ രണ്ട് രൂപമാണ് ലക്ഷ്മി നാരായണൻ. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധി അലൗകികമാണ്, മറ്റാരുടെയും ബുദ്ധിയിൽ ഈ കാര്യം ചിന്തിക്കുകയില്ല. ഇവിടെ നിങ്ങൾക്കറിയാം, സത്യമായ ബാബ അതായത് ശിവ ബാബയുടെ സംഘത്തിലാണ് ഞാനിരിക്കുന്നത്. ഉയർന്നയിലുയർന്ന ബാബയാണ് എന്നെ പഠിപ്പിക്കുന്നത്. ബാബ അതിമധുരമാണ്. ആ അതിമധുരമായ ബാബയെ വളരെയധികം സ്നേഹത്തോടുകൂടി മക്കൾ ഓർമ്മിക്കണം. കാരണം, ബാബ പറയുകയാണ്, മക്കളെ, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ പുരുഷോത്തമനായി തീരുന്നു. ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഭാവിയിലെ 21 ജന്മത്തേക്ക് വേണ്ടി കോടി കോടി മടങ്ങ് സമ്പത്തിനവകാശികളായി മാറുന്നു. ബാബ വരം നൽകുകയാണ്. വരം ലഭിക്കുന്നത് മധുരമധുരമായ പ്രിയതമകളായ കുട്ടികൾക്കാണ്, അഥവാ മധുരമധുരമായ സൽപുത്രന്മാർക്കാണ്. മധുരമധുരമായ കുട്ടികളെ കണ്ട് ബാബ സന്തോഷിക്കുന്നു. ബാബയ്ക്കറിയാം, ഈ നാടകത്തിൽ എല്ലാവരും അവരവരുടെ പാർട്ട് അഭിനയിക്കുകയാണ്. പരിധിയില്ലാത്ത അച്ഛനും ഈ പരിധിയില്ലാത്ത ഡ്രാമയിൽ കുട്ടികളുടെ മുന്നിൽ വന്ന് പാർട്ട് അഭിനയിക്കുന്നു. മധുരമായ അച്ഛന്റെ മധുരമായ കുട്ടികൾക്ക് അതിമധുരമായ അച്ഛനെ സന്മുഖത്ത് കാണാൻ കിട്ടിക്കഴിഞ്ഞു. ആത്മാവ് തന്നെയാണ് ഈ ശരീരത്തിന്റെ അവയവങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മധുരമായ കുട്ടികളാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കുട്ടികളെ വളരെയധികം മധുരമാക്കാനാണ് വന്നിരിക്കുന്നത്. ഈ ലക്ഷ്മി നാരായണൻ വളരെയധികം മധുരമാണ്. എങ്ങനെയാണോ ഇവരുടെ രാജധാനി വളരെ മധുരമായത്, അതുപോലെ ഇവരുടെ പ്രജകളും വളരെയധികം മധുരമാണ്. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇവരെ എത്ര മധുരമായാണ് കാണപ്പെടുന്നത്. ക്ഷേത്രം എപ്പോൾ തുറന്നാലാണ് ഈ മധുരമായ ദേവതകളെ ദർശിക്കാൻ സാധിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് ഭക്തർ ക്യൂ നിൽക്കുന്നു. ദർശിക്കുന്നവർ മനസ്സിലാക്കുന്നു, ഇത് മധുരമായ സ്വർഗത്തിന്റെ ഇവർ മധുരമായ സ്വർഗത്തിന്റെ അധികാരികളാണ്. ശിവന്റെ ക്ഷേത്രത്തിലും എത്ര മനുഷ്യരാണ് പോകുന്നത്. കാരണം, ബാബ മധുരത്തിലെ മധുരമാണ്. ആ മധുരമായ ശിവബാബയുടെ വളരെയധികം മഹിമയും ഭക്തർ പാടുന്നു. നിങ്ങൾ കുട്ടികൾക്കും ബാബയെ പോലെ അതിമധുരതയുള്ളവരായി മാറണം. അതിമധുരമായ ബാബ നിങ്ങൾ കുട്ടികളുടെ സന്മുഖത്തിരിക്കുകയാണ്. കാരണം, ബാബ ഗുപ്ത പാർട്ടധാരിയാണ്. ബാബയെപ്പോലെ മാധുര്യം മറ്റാരിലും തന്നെയില്ല. ബാബ മധുരത്തിന്റെ ഒരു പർവ്വതം തന്നെയാണ്. മധുരമായ അച്ഛനാണ് വന്ന് കൈപ്പേറിയ ലോകത്തെ മധുരമുള്ളതാക്കി മാറ്റുന്നത്. കുട്ടികൾക്കറിയാം, അതിമധുരമായ ബാബ നമ്മെ വളരെയേറെ
മധുരമാക്കിയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബാബ തനിക്ക് സമാനമാക്കി മക്കളെ മാറ്റുന്നു. ആരെങ്ങനെയാണോ അതുപോലെയാക്കി മാറ്റുമല്ലോ. അപ്പോൾ ഇതുപോലെ, അതായത് മധുരമായി മാറുന്നതിനു വേണ്ടി മധുരമായ അച്ഛനെയും മധുരമായ സമ്പത്തിനെയും ഓർമ്മിക്കൂ. ബാബ ഇടയ്ക്കിടെ കുട്ടികളോടായി പറയുന്നു, എന്റെ മധുരമായ കുട്ടികളെ, സ്വയത്തെ അശരീരിയാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. എന്നാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഓർമ്മയിലൂടെ മാത്രമാണ് നിങ്ങളുടെ എല്ലാ കലഹക്ലേശങ്ങളും ഇല്ലാതാകുന്നത്. നിങ്ങൾ സദാ ആരോഗ്യവാന്മാരും സദാസമ്പന്നരായും മാറുന്നതും ഓർമ്മയിലൂടെ തന്നെയാണ്. നിങ്ങൾ അതിമധുരതയുള്ളവരായി മാറും. ആത്മാവും മധുരമായി തീർന്നാൽ ശരീരവും മധുരമായി തീരും. കുട്ടികൾക്ക് ഈ ലഹരി ഉണ്ടായിരിക്കണം. നമ്മൾ അതിപ്രിയങ്കരനായ ബാബയുടെ മക്കളാണ്. നമുക്ക് ബാബയുടെ ശ്രീമത്തിലൂടെ മുന്നോട്ട് പോകണം. വളരെയധികം മധുരമായ ബാബ നമ്മെ അതിമധുരമാക്കിയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ബാബ പറയുകയാണ്, മക്കളുടെ വായിൽ നിന്ന് ജ്ഞാനരത്നങ്ങൾ മാത്രമേ വരാവൂ. ഏതൊരു കടുത്ത കല്ലുപോലുള്ള വാക്കുകളും കുട്ടികളുടെ വായിൽ നിന്ന് വരരുത്. എത്രത്തോളം മധുരമായി തീരുന്നോ അത്രത്തോളം ബാബയുടെ പേരിനെ നിങ്ങൾ പ്രശസ്തമാക്കുകയാണ്. നിങ്ങൾ കുട്ടികൾ ബാബയെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മറ്റെല്ലാവരും ഫോളോ ചെയ്യും. ബാബ നിങ്ങളുടെ ടീച്ചറുമാണല്ലോ. അപ്പോൾ ടീച്ചർ തീർച്ചയായും കുട്ടികൾക്ക് പഠിപ്പ് നൽകും. കുട്ടികളെ, ദിവസവും ഓർമ്മയുടെ ചാർട്ട് വയ്ക്കൂ. എങ്ങനെയാണോ വ്യാപാരികൾ രാത്രിയിൽ കണക്ക് വയ്ക്കുന്നത്, അപ്പോൾ നിങ്ങൾ വ്യാപാരികളാണ്. ബാബയുമായി എത്ര വലിയ വ്യാപാരമാണ് ചെയ്യുന്നത്? എത്രത്തോളം ബാബയെ കൂടുതൽ ഓർമ്മിക്കുന്നു അത്രത്തോളം ബാബയിൽ നിന്നും അളവറ്റ സുഖം ലഭിക്കുന്നു. സദോ പ്രധാനമായി തീരുന്നു. ദിവസവും തന്റെ ഉള്ളിൽ പരിശോധന നടത്തണം. എങ്ങനെയാണോ നാരദനോട് തന്റെ മുഖത്തെ കണ്ണാടിയിൽ നോക്കാനായി പറഞ്ഞത്, ലക്ഷ്മിയെ വരിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന്, നിങ്ങൾക്കും നോക്കണം. നമ്മൾ അത്രയ്ക്ക് യോഗ്യരാണോ അല്ലയോ എന്ന്. യോഗ്യത ഇല്ലെങ്കിൽ എന്നിൽ എന്തെല്ലാം കുറവുകളുണ്ടെന്ന് കണ്ടുപിടിക്കണം. കാരണം നിങ്ങൾ കുട്ടികൾക്ക് സമ്പൂർണരായി തീരണം. ബാബ വന്നിരിക്കുന്നത് തന്നെ മക്കളെ സമ്പൂർണരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിശ്വസ്തതയോടെ ആത്മാർത്ഥതയോടെ സ്വയത്തിന്റെ പരിശോധന നടത്തണം. എന്നിൽ എന്തെല്ലാം കുറവുകളുണ്ട്, ഏത് കാരണം കൊണ്ടാണ് എനിക്ക് ഉയർന്ന പദവി നേടാൻ സാധിക്കാത്തത്. ഈ ഭൂതങ്ങളെ ഓടിക്കാനുള്ള യുക്തിയാണ് ബാബ പറഞ്ഞു തരുന്നത്. ബാബ എല്ലാ ആത്മാക്കളെയും കാണുന്നു. ആരുടെയെങ്കിലും കുറവിനെ കാണുകയാണെങ്കിൽ അവരുടെ ആ വിഘ്നം ഇല്ലാതാകുന്നതിനായി ബാബ അവർക്ക് കറണ്ട് പോലെ ശക്തി നൽകുന്നു. എത്രത്തോളം ബാബയെ സഹായിച്ച് ബാബയുടെ മഹിമ പാടിക്കൊണ്ടിരിക്കുന്നുവോ എല്ലാ ഭൂതങ്ങളും നിങ്ങളിൽ നിന്ന് ഓടിപ്പോയിക്കൊള്ളും. നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും ഉണ്ടാകും. അതുകൊണ്ട് സ്വയത്തെ പൂർണ്ണ രൂപത്തിൽ പരിശോധിക്കണം. ദിവസം മുഴുവൻ മനസ വാച കർമ്മണ ഞാൻ ആർക്കും ദുഃഖം നൽകിയില്ലല്ലോ. സാക്ഷിയായി തന്റെ പെരുമാറ്റത്തെ നോക്കണം. മറ്റുള്ളവരുടെയും പെരുമാറ്റത്തെ പരിശോധിക്കണം. പക്ഷെ ആദ്യം തന്റെ പെരുമാറ്റത്തെ നോക്കൂ. കേവലം മറ്റുള്ളവരെ നോക്കുകയാണെങ്കിൽ അവനവനെ നോക്കാൻ മറന്നുപോകും. ഓരോരുത്തർക്കും അവരവരുടെ സേവനം ചെയ്യണം. മറ്റുള്ളവരുടെ സേവനം ചെയ്യുക അർത്ഥം തന്റെ സേവനം ചെയ്യുകയാണ്. നിങ്ങൾ ശിവബാബയുടെ സേവനം ചെയ്യുന്നില്ലേ? ശിവബാബയും നിങ്ങൾ കുട്ടികളുടെ സേവനത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾ ബ്രാഹ്മണ കുട്ടികൾ വളരെയധികം വിലപ്പെട്ടവരാണ്. ശിവബാബയുടെ ബാങ്കിൽ വളരെയധികം സുരക്ഷയോടുകൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ബാബയുടെ സംരക്ഷണത്തിലിരുന്ന് അമരന്മാരായി തീരുന്നു. നിങ്ങൾ കാലിനുമേൽ വിജയം പ്രാപ്തമാക്കുന്നു. ശിവ ബാബയുടേതായി മാറി എങ്കിൽ സുരക്ഷിതരാണ്. ബാക്കി ഉയർന്ന പദവി നേടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ലോകത്തിൽ മനുഷ്യരുടെ അടുത്ത് ധാരാളം ധനവും സമ്പത്തുമുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ നശിക്കാൻ പോകുകയാണ്. ഒന്നും തന്നെ ഉണ്ടാകില്ല. നിങ്ങൾ കുട്ടികളുടെ അടുത്ത് ഇപ്പോൾ ഒന്നും തന്നെയില്ല. ഈ ദേഹം തന്നെ നിങ്ങളുടേതല്ല. ഇതും ബാബയ്ക്ക് നൽകൂ. അപ്പോൾ ആരുടെ അടുത്താണോ ഒന്നും തന്നെ ഇല്ലാത്തത് അവർക്കെല്ലാം ഉണ്ട്. നിങ്ങൾ പരിധിയില്ലാത്ത അച്ഛനുമായി വ്യാപാരം ചെയ്യുന്നത് തന്നെ ഭാവിയിലെ പുതിയ ലോകത്തിന് വേണ്ടിയിട്ടാണ്. ബാബ പറയുകയാണ്, മക്കളെ, ഈ ദേഹസഹിതം എന്തെല്ലാം കക്കയ്ക്ക് സമാനമായത് കയ്യിലുണ്ടോ അതെല്ലാം ബാബയെ ഏൽപ്പിക്കൂ.
പിന്നീട് ബാബ നിങ്ങൾക്ക് സത്യുഗത്തിൽ എല്ലാം തിരിച്ചു തരും. അപ്പോൾ നിങ്ങളുടേത് സർവസ്വവും ബാബയുടെ പക്കൽ സുരക്ഷിതമായില്ലേ? എല്ലാം തന്നെ ബാബയുടെ ലോക്കറിൽ സുരക്ഷിതമായി. നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ എത്ര സന്തോഷമുണ്ടായിരിക്കണം. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ തന്റെ രാജധാനിയിലേക്ക് പോകാം. നിങ്ങളോട് ആര് ചോദിച്ചാലും പറയൂ, ആഹാ, നമ്മൾ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിന്റെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. സദാ ആരോഗ്യശാലിയും സമ്പന്നനുമായി തീരുന്നു. നമ്മുടെ എല്ലാ മനോകാമനകളും പൂർത്തിയാകുന്നു. ബാബ മനസ്സിലാക്കി തരികയാണ്. അല്ലയോ മധുരമായ കുട്ടികളെ, ഇപ്പോൾ ദേഹി അഭിമാനിയായി മാറൂ. യോഗത്തിന്റെ ശക്തിയിലൂടെ നിങ്ങൾ ആർക്കാണെങ്കിലും കുറച്ച് മനസ്സിലാക്കി കൊടുത്താൽ മതി, അവരുടെ ഉള്ളിൽ അത് അമ്പുപോലെ തറയ്ക്കും. ആർക്ക് ഉള്ളിൽ ജ്ഞാനം അമ്പുപോലെ തറയ്ക്കുന്നുവോ അവർക്ക് ആദ്യം ചില കഷ്ടപ്പാടുകൾ ഉണ്ടാവും, പക്ഷേ പിന്നീട് അവർ ബാബയുടേതായി തീരും. ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണെങ്കിൽ ബാബയ്ക്കും ആ കുട്ടികളോട് ആകർഷണം ഉണ്ടാവും. എന്നാൽ ചിലർ അല്പം പോലും ബാബയെ ഓർമ്മിക്കാറേയില്ല. ബാബയ്ക്ക് പോലും അവരോട് ദയ തോന്നാറുണ്ട്. എന്നാലും പറയുകയാണ്, മക്കളെ, ഉന്നതിക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്യൂ. ആദ്യത്തെ നമ്പറിലേക്ക് വരണം. എത്രത്തോളം ഉയർന്ന പദവി നേടുന്നോ അത്രത്തോളം ബാബയ്ക്ക് സമീപമെത്തും. അത്ര അളവറ്റ സുഖമാണ് ബാബ തരുന്നത്. പതിത പാവനൻ ഒരേയൊരു ബാബയാണ്. അതുകൊണ്ട് ആ ഒരേയൊരു ബാബയെ തന്നെ മക്കൾക്കും ഓർമ്മിക്കണം. ഒരു ബാബ മാത്രമല്ല, അതിനോടൊപ്പം മധുരമായ വീടിനെയും ഓർമ്മിക്കണം. കേവലം മധുരമായ വീടിനെയും മാത്രം ഓർമ്മിച്ചാൽ പോരാ, സമ്പത്ത് വേണമല്ലോ. അപ്പോൾ സ്വർഗത്തെയും ഓർമ്മിക്കണം. തീർച്ചയായും പവിത്രരായി തീരണം. എത്രത്തോളം കഴിയുന്നു മക്കളെ അന്തർമുഖിയായിരിക്കും. കൂടുതൽ സംസാരിക്കരുത്, ശാന്തതയോടെ ഇരിക്കൂ. ബാബ കുട്ടികൾക്ക് പഠിപ്പ് നൽകുകയാണ്. മധുരമായ കുട്ടികളിൽ അശാന്തി പരത്തുന്ന ഒരു കാര്യവും ചെയ്യരുത്. തന്റെ വീടുകളിലും കുടുംബത്തിലും ഇരുന്നു കൊണ്ടും ശാന്തതയിലിരിക്കൂ, അന്തർമുഖതയോടെ ഇരിക്കൂ, വളരെയധികം മധുരമായി സംസാരിക്കൂ. ആർക്കും ദുഃഖം കൊടുക്കരുത്, ആരോടും ക്രോധിക്കരുത്. ക്രോധത്തിന്റെ ഭൂതം തന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മക്കൾക്ക് ബാബയുടെ ഓർമ്മയിലിരിക്കാൻ കഴിയുകയില്ല. ബാബ എത്ര മധുരമാണ്! അതുകൊണ്ടാണ് കുട്ടികൾക്കും ബാബ മനസ്സിലാക്കി തരുന്നത്. ബുദ്ധിക്ക് യാതൊരു കഷ്ടവും നൽകരുത്, ബഹിർമുഖിയാകരുത്, അന്തർമുഖിയായിരിക്കൂ. ബാബ എത്ര സ്നേഹിയും പരിശുദ്ധവുമാണ്! നിങ്ങൾ കുട്ടികളെയും തനിക്ക് സമാനം ബാബ പരിശുദ്ധമാക്കി മാറ്റുന്നു. നിങ്ങൾ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം അളവറ്റ സ്നേഹിയായി തീരും. ദേവതകൾ എത്ര സ്നേഹികളാണ്! ഇപ്പോൾ പോലും നോക്കൂ, അവരുടെ ജഡചിത്രങ്ങൾ വച്ച് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാബ പറയുന്നു, മക്കളെ, നിങ്ങൾക്ക് വീണ്ടും അതുപോലെ സ്നേഹികളായി മാറണം. ഏതൊരു ദേഹധാരിയെയും ഏതൊരു വസ്തുവിനെയും അവസാന സമയത്ത് ഓർമ്മ വരരുത്. ഇത്രയ്ക്കും സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം. അതായത്, ബാബയുടെ ഓർമ്മയിൽ സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് കണ്ണുനീർ വരണം. ബാബ, അല്ലയോ മധുരമായ ബാബ, അങ്ങയിൽ നിന്ന് ഞാനിക്ക് സർവ്വതും ലഭിച്ചു കഴിഞ്ഞു. ബാബ, അങ്ങ് ഞങ്ങളെ എത്ര സ്നേഹിയാക്കി മാറ്റി! ആത്മാവാണല്ലോ സ്നേഹിയായി തീരുന്നത്. എങ്ങനെയാണോ ബാബ വളരെ സ്നേഹിയും പരിശുദ്ധവും, അതുപോലെ വളരെയധികം പവിത്രമായി തീരണം. വളരെയധികം സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം. ബാബ, അങ്ങയെ കൂടാതെ എനിക്ക് മറ്റാരും തന്നെ ഇല്ല. ബാബയെ പോലെ സ്നേഹി മറ്റാരും തന്നെ ഇല്ല. ഓരോരുത്തരും ബാബയാകുന്ന പ്രീതമന്റെ പ്രീതമകളാണ്. അപ്പോൾ ബാബയാകുന്ന ഈ പ്രീതമനെ വളരെ നന്നായി ഓർമ്മിക്കണം. ബാബ പറയാറുണ്ട്, ഭൗതികത്തിലുള്ള പ്രീതമനും പ്രീതമയും ഒരുമിച്ചിരിക്കില്ല, പക്ഷെ ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി. ദൂരെ ഇരിക്കുകയാണെങ്കിൽ പോലും പരസ്പരം എത്ര സ്നേഹമാണ്, ഓർമ്മയാണ്. അപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങളുടെ പ്രീതമനായ എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ ദുഃഖത്തിന്റെ ഭാരം ഇല്ലാതാകും. ഏതൊരു മധുരമായ അച്ഛനിലൂടെയാണോ നിങ്ങൾ വജ്രസമാനമായി തീരുന്നത്, ആ മധുരമായ അച്ഛനോട് എത്ര സ്നേഹമുണ്ടായിരിക്കണം. വളരെയധികം പ്രേമത്തോടെ ബാബയെ ഓർമ്മിച്ച് ഓർമ്മിച്ചോർമ്മിച്ചുള്ളിൽ രോമാഞ്ചമുണ്ടാകണം. എന്തെല്ലാം കുറവുകളുണ്ടോ അതിനെ ഇല്ലാതാക്കി പരിശുദ്ധ വജ്രമായി തീരണം. അഥവാ കുറച്ചെങ്കിലും നിങ്ങളിൽ ദുർബലതകളുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വില കുറഞ്ഞു പോകും.
സ്വയത്തെ വളരെയധികം വിലപ്പെട്ട വജ്രമാക്കി മാറ്റണം. ബാബയെ ഓർമ്മിക്കാതിരിക്കുക, ഇങ്ങനെയൊന്നും സംഭവിക്കുകയേ ചെയ്യരുത്. മറന്നു പോകരുത്, വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. ബാബ ബാബ എന്ന് പറഞ്ഞ് വളരെയധികം ശീതളമായി തീരണം. ബാബയിൽ നിന്നും എത്ര ഉയർന്ന സമ്പത്താണ് കിട്ടുന്നത്! നിങ്ങൾ കുട്ടികളിപ്പോൾ തന്റെ ദൈവിക രാജധാനി സ്ഥാപിക്കുകയാണ്. എല്ലാവരും പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്. ആരാണോ കൂടുതൽ പുരുഷാർത്ഥം ചെയ്യുന്നത്, അവർക്ക് കൂടുതൽ സമ്മാനം കിട്ടും. ഇത് നിയമമാണല്ലോ. രാജധാനിയുടെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ദൈവിക രാജധാനി എന്ന് പറയാം, അല്ലെങ്കിൽ പൂന്തോട്ടം എന്ന് പറയാം. പൂന്തോട്ടത്തിലും പുഷ്പങ്ങൾ നമ്പർ വൈസ് ആയിരിക്കും. ചിലർ വളരെയധികം ഫസ്റ്റ് ക്ലാസ് ആയ ഫലങ്ങൾ നൽകുന്നു, ചിലർ ചെറിയ ചെറിയ ഫലങ്ങൾ നൽകുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ്. കൽപ്പം മുമ്പെന്നതുപോലെ കുട്ടികൾ മധുരമായും മാറുന്നു, സുഗന്ധമുള്ളവരായും മാറുന്നു. നമ്പർ വൈസായ പുരുഷാർത്ഥമനുസരിച്ചാണ് ഇതെല്ലാം നടക്കുന്നത്. പല വിധത്തിലുള്ള പുഷ്പങ്ങളാണ് ബാബയുടെ കുട്ടികളും. കുട്ടികൾക്ക് ഈ നിശ്ചയമുണ്ട്, പരിധിയില്ലാത്ത അച്ഛനിലൂടെ നമ്മൾ സ്വർഗത്തിന്റെ അധികാരികളായി തീരുന്നു എന്ന്. സ്വർഗത്തിന്റെ അധികാരിയായി തീരാൻ ധാരാളം സ്വർഗത്തിന്റെ അധികാരിയായി തീർന്നാൽ വളരെയധികം സന്തോഷമുണ്ടാകും. ബാബ കുട്ടികളെ കാണുകയാണ്. വീടിനുമേൽ ഉടമസ്ഥന്റെ കണ്ണ് എപ്പോഴും ഉണ്ടാകുമല്ലോ. ബാബ നോക്കിക്കൊണ്ടിരിക്കും എന്റെ കുട്ടികളിൽ ആരിൽ ഏതെല്ലാം തരത്തിലുള്ള ഗുണങ്ങളുണ്ടെന്ന്, ഏതെല്ലാം അവഗുണങ്ങളുണ്ട്. കുട്ടികൾക്കും അറിയാം. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, അവനവന്റെ കുറവുകളെ സ്വയം തന്നെ എഴുതി ബാബയ്ക്ക് തരൂ. നിങ്ങളാരും സമ്പൂർണരായിട്ടില്ല, പക്ഷേ സമ്പൂർണമായി തീരുക തന്നെ വേണം. കൽപ്പകൽപ്പം നിങ്ങളായി തീർന്നവരാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, കുറവ് മുഖ്യമായും ഉള്ളത് മുഴുവൻ ദേഹാഭിമാനത്തിന്റേതാണ്. ദേഹാഭിമാനമാണ് നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നത്. നിങ്ങൾക്ക് മുന്നേറാൻ ദേഹാഭിമാനം അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഈ ദേഹത്തെ കൂടി മറക്കണം. ഈ പഴയ ദേഹത്തെ ഉപേക്ഷിക്കണം. ദൈവിക ഗുണങ്ങളും ഇവിടുന്ന് തന്നെ ധാരണ ചെയ്ത് പോകണമല്ലോ. പോകണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കറകൾ നിങ്ങളിൽ അവശേഷിക്കാൻ പാടില്ല. വജ്രസമാനമായി തീരണം. എന്തെല്ലാം കുറവുകൾ എന്നിലുണ്ടെന്ന് സ്വയം അറിയാമല്ലോ. മറ്റുള്ള സാധാരണ വജ്രങ്ങളിലും കറയുണ്ടാകും, പക്ഷേ അതിൽ നിന്നും കറയെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. കാരണം വജ്രം ജഡവസ്തുവാണല്ലോ, അതിനെ പിന്നെ മുറിക്കേണ്ടതായി വരും. നിങ്ങൾ ചൈതന്യ വജ്രങ്ങളാണ്. അപ്പോൾ നിങ്ങളിൽ എന്തെല്ലാം കറകളുണ്ടോ അതിനെയെല്ലാം ഇല്ലാതാക്കി അവസാനമാകുമ്പോഴേക്കും മക്കൾ കറയറ്റ വജ്രമായി മാറണം. അഥവാ കറയെ ഇല്ലാതാക്കിയില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വില വളരെയധികം കുറഞ്ഞു പോകും. നിങ്ങൾ ചൈതന്യമായതുകൊണ്ട് കറയെ ഇല്ലാതാക്കാൻ കുട്ടികൾക്ക് സാധിക്കും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: എത്ര കഴിയുന്നുവോ അത്രത്തോളം അന്തർമുഖിയായി ശാന്തരായിരിക്കണം. കൂടുതൽ സംസാരിക്കരുത്, അശാന്തി പരത്തരുത്. വളരെയധികം മധുരമായി സംസാരിക്കണം. ആർക്കും ദുഃഖം നൽകരുത്, ആരോടും ക്രോധിക്കരുത്. ബഹിർമുഖിയായി തീർന്ന് ബുദ്ധിക്ക് കഷ്ടം നൽകരുത്. സമ്പൂർണമായി തീരുന്നതിനായി സത്യസന്ധതയോടെ സ്വയത്തിൽ പരിശോധിക്കണം, എന്നിൽ എന്തെല്ലാം കുറവുകളുണ്ട്. സാക്ഷിയായിരുന്ന തന്റെ പെരുമാറ്റത്തെ പരിശോധിക്കണം. ഭൂതങ്ങളെ ഉള്ളിൽ നിന്ന് ഓടിച്ചു കളയാനുള്ള യുക്തികൾ കണ്ടെത്തണം. വരുതാനം: പരിധിക്കുള്ളിലുള്ള രാജകീയമായ ഇച്ഛകളിൽ നിന്നും മുക്തമായി ഇരുന്നുകൊണ്ട് സേവനം ചെയ്യുന്ന നിസ്വാർത്ഥ സേവാധാരിയായി ഭവിക്കട്ടെ. എങ്ങനെയാണോ ബ്രഹ്മബാബ കർമ്മബന്ധനത്തിൽ നിന്നും മുക്തമായി വേറിട്ടിരിക്കുന്നതിന്റെ തെളിവ് നൽകിയത്, കേവലം സേവനത്തോടുള്ള സ്നേഹമല്ലാതെ മറ്റൊന്നിന്റെയും തന്നെ ബന്ധനം ബാബയ്ക്കുണ്ടായിരുന്നില്ല. സേവനത്തിൽ എന്തെല്ലാമാണോ പരിധിക്കുള്ളിലുള്ള രാജകീയമായ ഇച്ഛകളുള്ളത്, അതും കർമ്മത്തിന്റെ കണക്കിൽ താങ്കളെ ബന്ധിക്കും. സത്യമായ സേവാധാരി ഈ കണക്കിൽ നിന്നുകൂടി മുക്തമായിരിക്കണം. എങ്ങനെയാണോ ദേഹത്തിന്റെ ബന്ധനം, ദൈഹിക സംബന്ധികളുടെ ബന്ധനം, അതുപോലെ തന്നെ സേവനത്തോടുള്ള സ്വാർത്ഥതയും ഒരു ബന്ധനമാണ്.
ഈ ബന്ധനത്തിൽ നിന്നും അഥവാ രാജകീയമായ കർമ്മക്കണക്കിൽ നിന്നും മുക്തമായി നിസ്വാർത്ഥ സേവാധാരിയായി തീരൂ. ശ്ലോകൻ: പ്രതിജ്ഞകളുടെ ഫയൽ വെക്കരുത്, അവയെല്ലാം ഫൈനലാക്കി